നമസ്കാരം. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് പറഞ്ഞ് പെറ്റിയടിച്ചപ്പോൾ പോലീസിനെതിരെ പ്രതികരിച്ചയാൾ മോഷണ കേസിൽ അറസ്റ്റിൽ. സഹോദരൻ അബ്ദുൾ സലാമിന്റെ വീട്ടിൽ മോഷണം നടത്തിയെന്ന കുറ്റത്തിനാണ് ഷിഹാബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സലാമിന്റെ വീട്ടിന്റെ ടെറസിൽ ഉണക്കി 3 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 36 കിലോ കുരുമുളകും 1 ചാക്ക് നെല്ലും കഴിഞ്ഞ ദിവസം മോഷണം പോയിരുന്നു. പിന്നാലെ സലാം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഷിഹാബിന് സംശയമുണ്ടെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ മോഷണം പോയ 1 ചാക്ക് നെല്ല് ഷിഹാബിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. കൂടാതെ കുരുമുളക് നിലമേൽ മുരുക്കുമണ്ണിലുള്ള കടയിൽ 14,000 രൂപയ്ക്ക് വിറ്റതായും അന്വേഷണത്തിൽ കണ്ടെത്തി. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബാങ്കിന് മുന്നിൽ ക്യൂ നിന്നപ്പോൾ സാമൂഹിക അകലം പാലിച്ചില്ലെന്ന് പറഞ്ഞ് പെറ്റി നൽകിയതുമായി ബന്ധപ്പെട്ട് ഷിഹാബും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായതും ഗൗരി നന്ദ എന്ന പെൺകുട്ടി അതിലിടപെട്ടതുമൊക്കെ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. അതേസമയം കഴിഞ്ഞ ജൂലൈ 27 രാവിലെ 11 മണിക്ക് ചടയമംഗലത്തെ സ്വകാര്യ ബാങ്കിന് സമീപമാണ് കേരളം ചർച്ച ചെയ്ത സംഭവങ്ങൾ അരങ്ങേറിയത്. അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ പോയ ശേഷം ATMൽ നിന്ന് പണമെടുക്കാൻ ബാങ്കിന് മുന്നിലെത്തിയതായിരുന്നു ഗൗരി നന്ദ. തിരിച്ചിറങ്ങിയപ്പോൾ പോലീസ് ആളുകൾക്ക് മഞ്ഞ പേപ്പറിൽ എന്തോ എഴുതി കൊടുക്കുന്നു. ഒരാളോട് കാര്യം തിരക്കിയപ്പോൾ സാമൂഹിക അകലം പാലിക്കാത്തതിന് പിഴ അടയ്ക്കാനുള്ള പോലീസിന്റെ നോട്ടീസാണതെന്ന് മനസ്സിലാക്കി. എന്നാൽ ഇതിന്റെ കാരണം തിരക്കിയപ്പോൾ മോശമായ ഭാഷയിലായിരുന്നു പോലീസുകാരന്റെ പ്രതികരണമെന്നാണ് ഗൗരി നന്ദ പറഞ്ഞത്. ഇതോടെ ഗൗരി ശബ്ദമുയർത്തി. തർക്കം 30 മിനിറ്റിലധികം നീണ്ടു. ആളുകൾ തടിച്ചുകൂടി. പെണ്ണല്ലായിരുന്നുവെങ്കിൽ കാണിച്ചു തരാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതോടെയാണ് താൻ രൂക്ഷമായി പ്രതികരിച്ചതെന്നാണ് ഗൗരി പറഞ്ഞത്. അതിനിടയിൽ ആരോ പകർത്തിയ ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. താൻ വീട്ടിലെത്തിയ ശേഷമാണ് ഈ വീഡിയോ വൈറലാകുന്ന കാര്യം അറിഞ്ഞതെന്നാണ് ഗൗരി പറഞ്ഞത്. അതേസമയം ഗൗരിക്കെതിരെ കേസെടുത്ത പോലീസ് നടപടി സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടാക്കിയത്. കോവിഡ് നിയന്ത്രണങ്ങളെ അശാസ്ത്രീയതയും പോലീസ് നടപടികളും ചോദ്യം ചെയ്ത് രംഗത്തെത്തുന്ന പലരും ഗൗരിയുടെ ഈ നടപടിയെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.